ക്രിസ്ത്യൻ വേൾഡിൻ്റെ ഒരു ഇൻസ്പിറേഷൻ. അപ്പോൾ അതുപോലത്തെ ഒരു പിക്ചറും എൻ്റെ സ്വന്തം പിക്ചറും ഞാൻ ഇൻസ്പയർഡായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കുറേ തഴഞ്ഞവരുണ്ട് ഈ ഒരു ഇതിൻ്റെ ഇടയിൽ. ഈ മുടി നീട്ടിയതൊക്കെ കണ്ടിട്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള എന്താ ഒരു മധുരമായൊരു മറുപടി എന്നുള്ള രീതിയിൽ തന്നെ. പൃഥ്വിരാജ് വേറെ കവറൊന്നുമില്ല, തിരിഞ്ഞു നിന്നില്ലെങ്കിൽ കണ്ണിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തീർന്നു. അതുപോലെ പവർഫുള്ളായിട്ടാണ് വരുന്നത്. ഇതൊക്കെ അവരാണ് ഏറ്റവും കഷ്ടപ്പെട്ടത്. റിഗ് ചെയ്തൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു. റിഗ് ചെയ്യാനൊന്നും ഇല്ല ഇവനൊക്കെ. റിഗ് എന്ന് പറഞ്ഞാൽ റിഗൊക്കെ മറ്റേ ഇടയ്ക്ക് മറ്റേ ഇതൊക്കെ വെച്ച് കൊടുക്കണം, ഒന്നുമില്ല. റിഗ് മാംസം ഇല്ല റിഗ് ചെയ്യാനായിട്ട്. പെട്ടെന്ന് എണീക്കുമ്പോ നമ്മുടെ പ്രഷർ തെറ്റി ഒരു തല ചുറ്റുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട് പെട്ടെന്ന് എണീക്കുമ്പോൾ. ബ്ലാക്ക് ഔട്ട് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ബ്ലാക്ക് ഔട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണല്ലോ. പോരാത്തതിന് മരുഭൂമിയുടെ ഹാർഷ്നെസ് മൊത്തം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ ഇത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞത് ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ആടുജീവിതത്തിന്റെ വിശ്വസ്വീകാര്യതയ്ക്ക് ശേഷം അതിന്റെ സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള സുനിൽ സാറും അതിലെ ഹക്കിം എന്ന നൊമ്പരപ്പെടുത്തുന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ ഗോകുലുമാണ് ചേരുന്നത്. സിലി മോങ്സിൽ നമസ്കാരം. ഗോകുല്, ഈ നടനാവാൻ വേണ്ടി തന്നെ ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ പണ്ടത്തെ ഒരു വീഡിയോ ഇപ്പൊ യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് നാടകത്തിന് വേണ്ടി ട്രൈ ഔട്ട് ചെയ്തിട്ട് ആ നാടക സംഘത്തിൽ ചേരാൻ ആദ്യം പറ്റിയില്ല. അത് അവസാനം ആ നാടകം പഠിപ്പിക്കുന്ന ആളോട് ഒരുപാട് അപേക്ഷിച്ചിട്ട് അതിൽ ചേരുകയും പിന്നെ ആ നാടകത്തിൽ മികച്ച നടനായിട്ട് 2017 സംസ്ഥാന കലോത്സവത്തിൽ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്തൊക്കെയായാലും നടനായേ പറ്റൂ എന്നുള്ളൊരു ബോധവും ബോധ്യവും ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യാം. നമുക്കൊരു സ്വപ്നം ഉണ്ടല്ലോ, ഒരു പാഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ആൽക്കെമിസ്റ്റിലൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ഉള്ളിൽ അതിയായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ കൂടെ നിൽക്കാൻ വേണ്ടി പ്രകൃതി വരെ നമ്മുടെ കൂടെ നിൽക്കും. അത് സാധീകരിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി വരെ നമ്മുടെ കൂടെ നിൽക്കും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുപോലെ തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ എന്താ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് ഒരു ഭാഗ്യം പോലെയൊക്കെ സംഭവിച്ചു. ആഗ്രഹം ഉള്ളിലുണ്ട്, അതൊക്കെ ഓരോ സാഹചര്യങ്ങളിൽ അങ്ങനെ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ നല്ലപോലെ നടക്കുന്നുണ്ട്. ഒരു ഹാപ്പിയാണ് അതിലൊക്കെ. ഇപ്പം ഈ നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോഴേ ഇപ്പം ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ എനിക്ക് ചെറിയൊരു സംരംഭം ഉണ്ടായിരുന്നു, പക്ഷേ കുറേ ആളുകൾ ഇങ്ങനെ കടൽ പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് വല്ലാത്ത എനർജിയായി. ഇപ്പോൾ തിയേറ്ററിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മൾ എന്ത് കൊടുത്താലും അത് അപ്പം തന്നെ നമുക്ക് കിട്ടും. പക്ഷേ സിനിമ അങ്ങനെയല്ല. പ്രത്യേകിച്ച് ആടുജീവിതം എന്ന് പറയുമ്പോൾ അതിനകത്ത് 6 വർഷമൊക്കെ ആണ് നമ്മൾ എന്തായിരിക്കും എൻഡ് റിസൾട്ട് എന്നുള്ളത്. ഈ പെർഫോം ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, അതും ബ്ലസ് എന്ന് പറയുമ്പോൾ നോ കോംപ്രമൈസ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കണല്ലോ. അപ്പോൾ എവിടുന്ന ഇൻസ്പിറേഷൻ ഡ്രൂ ചെയ്തുകൊണ്ടിരുന്നത്? ഒരു സിനിഫൈലാണ് ഞാൻ. അപ്പോൾ കുറേ സിനിമകൾ കാണാറുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഈ ആടുജീവിതം സെറ്റിൽ വരുന്നതിന് മുന്നേ കുറേ അമേസിംഗ് ആയിട്ടുള്ള കുറേ ആളുകളുടെ പെർഫോമൻസും എല്ലാം കണ്ട് ആസ് എൻ ആക്ടർ ഒരു എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ പണ്ട് മുതൽക്കേ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബിഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആടുജീവിതം പോലുള്ളൊരു വലിയൊരു സിനിമയിൽ അത് ഒരു പിവോട്ടൽ റോൾ ചെയ്യാൻ വേണ്ടി കിട്ടുമ്പോൾ അത് ആ ഒരു അവസരം എനിക്ക് കിട്ടിയത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള ചിന്തയല്ലാതെ എന്താ അതിലൊരു ഇൻസ്പയർ അത് തന്നെ ഒരു ഇൻസ്പിറേഷൻ അല്ല. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, എനിക്ക് കിട്ടിയൊരു ചാൻസ് അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക, അതിന് മാക്സിമം ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുക, അങ്ങനെയൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു സമയം ചെയ്യുമ്പോൾ. സുനിൽ സാർ, ഇപ്പോൾ സാറിന് സാറിന് അതിനെ പറ്റി എത്രത്തോളം അവയറാന്ന് അറിയില്ല. നമ്മുടെ ഈ ക്യാമറയൊക്കെ പഠിക്കുന്ന വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് സാർ ഭയങ്കര ഇൻസ്പിറേഷനാണ്. RGB സുനിൽ എന്നാണ് സാറിനെ ആ കുട്ടികൾ വിളിക്കുക, അതിനെ പറ്റി അവയറാണോ? ഇങ്ങനെ ചിലരൊക്കെ മൊബൈൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇപ്പോഴും RGB സുനിൽ തന്നെയാണ്. ഈ ഇപ്പോൾ സാറിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ സാർ ഒരേ സമയം ഒരു മികച്ച കളറിസ്റ്റും അതുപോലെ ഡി ആർട്ടിസ്റ്റും ഒക്കെ ആണ് എന്നുള്ളതാണ്. അപ്പം ഈ സാറിൻ്റെ പടങ്ങൾ തന്നെ ഇപ്പം കമ്മാര സംഭവം ഞാനൊന്ന് നോട്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം അതിലിപ്പോൾ ഒരു എയറോപ്ലെയിൻ ഇങ്ങനെ പറന്നു പോകുന്നൊരു സീക്വൻസ് ഉണ്ട്, ഈ സെക്കൻഡ് വേൾഡ് വാറിനെ പറ്റി മെൻഷൻ ചെയ്യുന്ന സമയത്ത്. അതിന് മുമ്പുള്ള ഒരുപാട് സിനിമകൾ അതിന് ശേഷമുള്ള സിനിമകളിൽ ഇപ്പോൾ പ്ലെയിനൊക്കെ CG ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും, അത് പ്ലെയിൻ ഇത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. പക്ഷേ നമുക്കത് ഒട്ടും പിടികിട്ടില്ല. സമാനമായിട്ടുള്ള കാര്യങ്ങൾ ആടുജീവിതത്തിലും ഉണ്ട്, പലത് അത് CG ആണെന്ന് ഒരിക്കലും മനസ്സിലാവാത്ത വിധത്തിലുള്ള CG വർക്ക്. അപ്പം ഇത് ഒരു ഒരു ഡി ഐ ആർട്ടിസ്റ്റ് ആവുന്നതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ, ഔട്ട് എന്ത് വരും എന്നുള്ളതിൻ്റെ ഒരു ബോധ്യം ഉണ്ടല്ലോ, അതാണോ ഹെൽപ്പ് ചെയ്യുന്നത്? അത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ VFX ആർട്ടിസ്റ്റും കൂടെ ആയിരുന്നു. അപ്പം അതും ഇതിൻ്റെ സൂപ്പർവൈസർ വിശാലും ഞാനൊക്കെ ഒന്നിച്ച് പഠിച്ചതാണ് VFX. അപ്പോൾ അതൊക്കെ വളരെ ഹെൽപ്പ് ചെയ്തു നമുക്ക്. പല ഷോട്ട് കമ്പോസ് ചെയ്യുമ്പോഴും പല സീനിനകത്തും നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഈവൻ ഡെസേർട്ടിൻ്റെ ഒരു ടോൺ സെറ്റ് ചെയ്യലും ഫസ്റ്റ് നമ്മളവിടെ പോയിട്ട് തന്നെ ഇറക്കിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ലൊക്കേഷൻ കാണാനായിട്ട് അതിനെ ബ്യൂട്ടി കുറച്ച് കുറച്ചിട്ട് എന്നാൽ ഒത്തിരി സോബർ താഴെ ഒത്തിരി താഴേക്ക് പോകാണ്ട് ഒരു ലെവൽ ഓഫ്
ഒരു പാലറ്റൊക്കെ പിടിച്ച് അങ്ങനെ ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ ഈ ട്രെയിലറിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ള ട്രെയിലറിനെങ്ങനെ കുറച്ചുകൂടി എക്സ്റ്റെൻസീവ് ആയ ഷോർട്ട് സിനിമയിലുണ്ട്. ഇപ്പോൾ ആ പക്ഷികൾ പറക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് പോയ വർക്ക് ഭയങ്കര ഇമ്മൻസ് ആയിരിക്കണം. കാരണം ആദ്യം ആ മൂവ്മെന്റ്സ് ഫുള്ള് ക്യാമറയിൽ അതുപോലെ ഷൂട്ട് ചെയ്തതിന് ശേഷമല്ലേ സി ജി വർക്ക് അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായിരുന്നു നിങ്ങൾ എന്തായിരുന്നു ആ പ്ലാനിങ്, എന്തായിരുന്നു മനസ്സിൽ? പ്രീവിയസ് ഉണ്ടായിരുന്നു ഇങ്ങനെ പക്ഷികൾ എങ്ങനെ വരണം, എങ്ങനെ അതൊരു ഡാൻസ് മൂവ്മെന്റ്. ബ്ലസ്സേട്ടൻ അതൊരു എന്താണ് ഒരു ഡാൻസിങ് ഓഫ് ബേർഡ്സ് എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് ഇങ്ങനെ അത് നമ്മൾ പ്രീവിയസ് ചെയ്ത് അതിനനുസരിച്ച് ആ ഷോട്ട് കമ്പോസ് ചെയ്യുന്നത് വി എഫ് എക്സ്. അത് പക്ഷികൾ പ്രീവിയസ് വളരെയധികം ഹെൽപ്പ് ചെയ്തു നമ്മൾ ഈ വിഷ്വൽ മീഡിയയിൽ ഉണ്ടായിരുന്നുണ്ട്. മറ്റൊരു കാര്യം ഈ ലട്ടിനെ പറ്റി ചോദിക്കണുള്ളതാണ്. അതായത് ഇപ്പൊ ഈ ആടുജീവിതത്തിന്റെ ആടുജീവിതത്തിന് ഏറ്റവും അധികം ക്വാളിറ്റി വിഷ്വൽ ആക്കി മാറ്റുന്ന എനിക്ക് തോന്നുന്നു അതിന്റെ കളർ ഗ്രേഡിങ്ങും അതിന്റെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ആക്ച്വലി കാണുന്ന നജീബിന്റെ കണ്ണിന്റെ ഉള്ളിലത്തെ കുഴിവ് പോലും നമുക്ക് അത്രയും മനസ്സിലാവുന്നതിന് കളറിങ്ങിന് വല്ലാത്തൊരു പ്രധാനപ്പെട്ട അംശമുണ്ടല്ലോ. അപ്പൊ ഈ ലട്ട് ആക്ച്വലി ഇതിനു വേണ്ടി അങ്ങനെ സ്പെസിഫൈഡ് ഫുള്ള് കളർ പ്രൊഫൈൽ വേറെ മെത്തേഡാണ്, ടെക്നോളജിയൊക്കെ മാറി. അപ്പം അത് നമ്മൾ ആടുജീവിതത്തിനൊപ്പം മാറിയതാണോ അതോ അല്ല? അത് ആടുജീവിതത്തിനൊപ്പം എനിക്ക് രണ്ടു വർഷം മുന്നേ ലട്ടൊക്കെ പോയിട്ട് വേറെ പുതിയ പുതിയ ഇതൊക്കെ വന്നു, കളർ സ്പേസ് ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ കുറേ പുതിയ സാധനങ്ങളൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഈ ടെക്സ്ചറൊക്കെ കുറച്ചുകൂടെ ഗ്രിട്ടി ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് ഫേസ് റിഫൈൻമെൻറ്റ് അങ്ങനെ ഒരുപാട് പ്ലഗിൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് അങ്ങനെ കുറച്ചൊക്കെ രജിത് നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല അതിൽ കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് അങ്ങനെ ചില ക്ലോസപ്പ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഗ്രിട്ടി ആയിട്ട് ഫീൽ ചെയ്യും, ഒരു ഭയങ്കര അതൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത്. ഇപ്പം ഈ സിനിമയുടെ തന്നെ എന്താ പറയുക യാത്രയെ പറ്റി പറയുമ്പോഴേ ഇപ്പോൾ വലിയ വലിയ ആളുകളൊക്കെ പുറത്ത് രാജുവേട്ടൻ അതിനെ പറ്റി മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കാനും അതിനെപ്പറ്റി അക്കാഡമിക്കലി പഠിക്കാനും റിസർച്ച് ചെയ്യാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ പുറത്തത്തെ ആളുകളെ പോലെ എന്ന് രാജുവേട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂവിലെ. പക്ഷേ ആക്ച്വലി ആ ഒരു ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ഹക്കീമായിട്ട് ചെയ്തിട്ടുള്ള ഗോകുൽ. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ ബുക്ക് ഓഫ് ഹക്കീം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമൊക്കെ എഴുതി സൂക്ഷിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു ആ പുസ്തകത്തിൻ്റെ ഉള്ളിൽ? പുസ്തകത്തിൻ്റെ ഉള്ളിൽ ഹക്കീമിനെ പറ്റിയിട്ട് ഞാൻ തന്നെ നമ്മുടെ കുറച്ച് ബാക്ക് സ്റ്റോറികൾ ഉണ്ടാവുമല്ലോ ഹക്കീമിനെ പറ്റിയിട്ടുള്ളത്. ഹക്കീം എന്താ ഇപ്പം എനിക്ക് ഇത് കിട്ടിയത് ഞാൻ ബാത്റൂമിലും ഉണ്ടാണ്. അപ്പോൾ ഹക്കീമിന് ഇത് കിട്ടിയത് പക്ഷേ സൈക്കിളിൽ നിന്ന് കിട്ടുകയാണ്. അങ്ങനത്തെ കുറേ ബാക്ക് സ്റ്റോറികളില്ലേ ഈ ഒരു മാർക്കൊക്കെ കിട്ടിയത്. അപ്പോൾ അവന് ഒരു കാമുകി ഉണ്ടായിരുന്നു ആയിഷ എന്ന് പറഞ്ഞിട്ട്. അവന് പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് അവന് ആയിഷ എന്ന് പറഞ്ഞൊരു കാമുകി ഉണ്ടായിരുന്നു. അവൻ പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഒക്കെ ആയിട്ട് അവർ അവളുമായിട്ടൊക്കെ ഒന്ന് മീറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനത്തെ കുറേ കഥകൾ ഹക്കീമിനെ പറ്റിയിട്ടുള്ള കുറേ കഥകൾ നമ്മളെ ഇമാജിനേഷനിൽ വന്ന കുറേ കഥകൾ. അപ്പോൾ അവൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഇമാജിൻ ചെയ്യുമല്ലോ. ഹക്കീം എങ്ങനെയായിരിക്കും, അവൻ്റെ മുന്നത്തെ ലൈഫ് എങ്ങനെയായിരിക്കും, അവൻ്റെ മുന്നത്തെ ഓരോ ലൈഫും അവന് പിന്നീട് ഉണ്ടാകുന്ന ജീവിതത്തിലെല്ലാം സ്വാധീനിക്കുമല്ലോ. നമ്മുടെ മുന്നേയുള്ള ലൈഫ്, നമ്മളെ ബാല്യത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള ജീവിതത്തിലൊക്കെ ഒരു മനുഷ്യനെ സ്വാധീനിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആയിട്ടുള്ള ഒരു എൻ്റെ ഇമാജിനേഷനിലുള്ള കുറേ കഥകളും കുറേ കാര്യങ്ങളൊക്കെ ആ ഹക്കീമിൻ്റെ പുസ്തകത്തിൽ എഴുതി. പിന്നെ ഹക്കീമിനുണ്ടായ ആ സമയങ്ങളിൽ ഇറങ്ങിയ സിനിമകൾ, ഹക്കീം ഒരു സിനിമാപ്രിയനായിരിക്കാം, ആ സമയങ്ങളിൽ ഇറങ്ങിയ സിനിമ ആ സമയങ്ങളിൽ ഇറങ്ങിയ 93 മുമ്പേ ഇറങ്ങിയ മലയാളം സിനിമകൾ അങ്ങനെയുള്ള കുറേ അങ്ങനത്തെ കുറേ ഇൻഫോസ്, അന്ന് നമ്മൾ കേട്ടിരുന്ന പാട്ടുകൾ ഏതായിരിക്കും, റേഡിയോയിലൊക്കെ ഹക്കീം കേട്ട പാട്ടുകൾ ഏതായിരിക്കും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അന്നത്തെ കാലത്ത് ഉള്ള കുറച്ച് ആളുകളുടെ. പിന്നെ ഹക്കീമിൻ്റെതായിട്ടുള്ള ഇപ്പോൾ ഒരു ഒരു പിവോട്ടൽ സീനിൽ തന്നെ ഹക്കീമിൻ്റെ ഒരു കുറച്ച് മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ചെറിയ വേറെ രീതിയിലുള്ളൊരു മാനറിസം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇപ്പോൾ. അതെ അതെ. അപ്പോൾ അങ്ങനെ ഞാനൊരു NSS വർക്കിന് വേണ്ടിയിട്ട് ഞാൻ അതിനുമുന്നേ പറഞ്ഞിട്ടുണ്ട് NSS വർക്കിന് വേണ്ടി പോയ സമയത്ത് അവിടെ കുതിരവട്ടത്തിന് ഉള്ള ആളുകളുടെ അവർക്കൊക്കെ ഒരു പല്ലുകടി ഉണ്ട്, ചെറിയൊരു പല്ലുകടിക്കുന്ന പോലെയുള്ള. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് സാധനങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇൻഫോസൊക്കെ ആ പുസ്തകത്തിൽ എഴുതി വെച്ച്. അപ്പോൾ പുസ്തകത്തിൽ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ എഴുതി വെക്കുന്നൊരു പോലെ അങ്ങനെ ഒരു. എത്ര പേജസ് എഴുതിയിട്ടുണ്ടോ ഉദ്ദേശം? ആ പുസ്തകമൊക്കെ ഏകദേശം 200 പേജുകൾ മാത്രം എഴുതിയിട്ടുണ്ടല്ലേ? ഏകദേശം അങ്ങനെ ഒരു പകുതിയൊക്കെ ഉണ്ടാവും. ഇതിൽ ഈ ഹക്കീം ആദ്യമായിട്ട് ഈ സൗദി അറേബ്യയിൽ ചെന്നിറങ്ങിയിട്ടുള്ള ആ മൊത്തം എയർപോർട്ട് ആ ലക്ഷറി കണ്ടതിൻ്റെ ഉള്ളിൽ ആൾക്ക് വരുന്ന ഒരു ചിരിയുണ്ട്, ഭയങ്കര സന്തോഷമായിട്ട്. അതായത് അയാൾ ഇനി അയാളുടെ ജീവിതം മൊത്തത്തിൽ പണം കൊണ്ടും അല്ലെങ്കിൽ AC മുറി കൊണ്ടും സുഖ സൗകര്യങ്ങളും കൊണ്ടൊക്കെ ഒരുപാട് മെച്ചപ്പെടാൻ പോവുകയാണോ എന്നുള്ള ഒരു ചിരിയാണ്. നജീബിനത് അത്രത്തോളം ഇല്ല, കാരണം ആൾക്ക് സംശയങ്ങളുണ്ട്. അയാൾ വലിയ സാമ്പത്തിക എന്താ പറയുക ഒരു ഭദ്രതയില്ലായ്മ അവിടെ നേരിടുന്നുണ്ട്. അപ്പൊ അയാളുടെ മത അത്രയും സന്തോഷം. പക്ഷെ ഹക്കീമിന്റെ ഒരു ചിരിയുണ്ട് ഈ പറഞ്ഞ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോ. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാലോചിച്ചിട്ട് തന്നെയാണോ ചിരി ചിരിച്ചത്? ആ ഈ ഒരു ഹക്കീമിനെ സംബന്ധിച്ചിട്ട് അവന് ആ കാലത്തിട്ടോ 90s നമുക്കിന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടുകൾ എങ്ങനെയാന്ന് മനസ്സിലാവും.
എങ്ങനെയാണ് ഈ എയറോപ്ലെയിൻ എങ്ങനെയാണ് ഉള്ളിൽ എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അന്ന് അവൻ ഇതൊക്കെ അറിയാനും ഒക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ സിനിമയിൽ വരെ അന്ന് പുറത്തുള്ള രാജ്യങ്ങൾ കാണിക്കുന്ന വളരെ വിരളമായിട്ടുള്ളൊരു കാര്യമാണെന്ന്. അപ്പോൾ അവനെ സംബന്ധിച്ചിട്ട് വളരെ എക്സൈറ്റഡ് ആയിരിക്കില്ല അവനന്ന്. ആ എയർപോർട്ട് ആദ്യമായിട്ട് കാണുന്നു, അവനെ സംബന്ധിച്ച് ആകുലകളില്ല, കുറച്ച് ഒന്നിനെ പറ്റിയിട്ടും ആശങ്കകളില്ല. അവനൊരു പുതിയ സ്വപ്നം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് ആ രാജ്യത്തേക്ക് വന്ന് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ നജീബിക്ക് അങ്ങനെയല്ല. നജീബിക്ക് സ്വന്തം കുടുംബത്തിനൊരു മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് നജീബിക്ക് അങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇവനൊരു സ്വപ്നം കെട്ടിപ്പടുത്താൻ, എന്നെ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള അവന് അപ്പോൾ ആശങ്കകളില്ല നജീബിക്കെ പോലെ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് അല്ല അവന് അവിടെ ഉണ്ടാവുക. അപ്പോൾ അതും നമുക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഗോകുൽ ആദ്യമായിട്ടാണ് ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് പുറം രാജ്യത്തേക്കൊക്കെ പോകുന്നത്. എനിക്കുണ്ടായിരുന്നു എക്സൈറ്റ്മെൻറ്റ്. ഇവൻ ഇത് ഞാൻ ഈ എയർപോർട്ടുകളൊക്കെ ഇനി മുന്നേ സിനിമകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്കുണ്ടായിരുന്നു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അപ്പോൾ ഹക്കീമിന് ഇപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക അന്നത്തെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഇപ്പോൾ സാറ് പറഞ്ഞിട്ടുമുണ്ട്, ഇതിൻ്റെ നിഷ്കളങ്കമായൊരു ചിരി ഉണ്ടല്ലോ, ആ ചിരിയാണ് നമുക്ക് ഈ ഷെഡ്യൂൾ മൊത്തം ഈ ഷെഡ്യൂളിൽ അതാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ സാറിൻ്റെ ഒരു ഇൻപുട്ടും അതിലുണ്ടായിട്ടുണ്ട്. സാർ, ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ലെൻസസ് ഉണ്ടല്ലോ, ഇപ്പോൾ കുക്ക് 7 ഐ ലെൻസസ് എന്ന് പറയുന്ന ലെൻസസ് നമ്മളിപ്പോൾ കുറച്ച് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അത് അധികം പരസ്യ ചിത്രങ്ങളിലൊക്കെയാണ് നമ്മൾ ഇപ്പം മലയാളത്തിൽ കണ്ടിട്ടുള്ള, ബോളിവുഡിലൊക്കെ ഉണ്ട് ദക്ഷിണസിയിൽ. അത് ഈ പറഞ്ഞ ഒരു വന്യത ഉണ്ടല്ലോ, മരുഭൂമിക്ക് ഒരു വലിപ്പം ഉണ്ടല്ലോ, കുറച്ചുകൂടി വൈഡായിട്ടാണല്ലോ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ വരുന്നത്, അതിന് വേണ്ടിയിട്ടാണ് സ്പെസിഫിക്കലി ആ ലെൻസ് സെറ്റ് ഉപയോഗിക്കുന്നത്. ഫ്ലെയർ കുറവാണെന്നുള്ളതാണ്, മരുഭൂമി ലോ ഫ്ലെയർ ഒത്തിരി ഉണ്ടാവും, ഈ ഡെസേർട്ടിൽ നിന്ന് ബൗൺസ് ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാനായിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ലെൻസസ് അത് തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ഒരു അതിൻ്റെ ഒരു ഡിസ്റ്റോർഷനും നല്ലതാണ്, ചില ഈ ഫേസ് ഡിസ്റ്റോർഷനൊക്കെ ഒരു രസമുള്ള ഡിസ്റ്റോർഷനായിട്ട്. സോ അങ്ങനെ ആ ലെൻസ് ചൂസ് ചെയ്തത്. ആക്ച്വലി വിവിഡ് ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എപ്പിക് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കാണുമ്പോഴായിരിക്കും ആഡ് ചെയ്തത് അതിൻ്റെ ഏറ്റവും. നമ്മൾ അതിന് വേണ്ടി അല്ല ഷൂട്ട് ചെയ്തത്, അതിൽ അത് വേറൊരു ഫോർമാറ്റാണ്. ഇപ്പോൾ അതിലേക്ക് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് അതിലേക്ക് കൊടുത്തേക്ക് നോക്കിട്ട് അത് ഷൂട്ടിങ്ങിന് സെപ്പറേറ്റ് വേറൊരു ഫോർമാറ്റാണ് ആക്ച്വലി. ഓക്കെ, അല്ല ഇപ്പൊ നമ്മളിപ്പോ എപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീൻസ് അവൈലബിൾ ആണല്ലോ ഒന്ന് രണ്ടെണ്ണം, അതിൽ കാണുന്നതിന്റെ ആടുജീവിതം വേറെ തന്നെ ഒരു വിഷ്വൽ ഷാർപ്നെസ് ഡെഫിനറ്റ്ലി വ്യത്യാസം ഉണ്ടാവും. ഷാർപ്നെസ് ഡെഫിനറ്റ്ലി വ്യത്യാസം ഉണ്ടാവും. നമ്മളിപ്പോ ഒരു മരുഭൂമിയിൽ ഇപ്പൊ നമ്മുടെ ബീച്ചിലൊക്കെ തന്നെ ചില ഇപ്പോ സേവ് ദ റേറ്റ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ നമ്മളവിടുത്തെ ഫോട്ടോഗ്രാഫേഴ്സ് കാണിക്കിടുന്ന കഷ്ടപ്പാട് നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ ഒരു ജിബൊക്കെ വെക്കാൻ അവിടെ ഇതില്ലല്ലോ, ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതവിടെ ഇരിക്കില്ലല്ലോ, അതിനൊരു പ്ലേസ്മെന്റ് ഇല്ല. ഈ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ അത് ഇനിയും ടഫാണ്, കാരണം അവിടെ ഒരു ജലാംശം പോലും ഇല്ല. ഇതൊക്കെ വെക്കണ്ടേ, ഈ ലൈറ്റും ട്രൈപോഡും അവിടെ വെക്കണ്ടേ, അത് ആ ചാലഞ്ചസ്, അതൊക്കെ ബേസിക് ചാലഞ്ചസ് അല്ലേ, അതിനെങ്ങനെ ഓവർകം ചെയ്ത്. അത് നമ്മുടെ അൾജീരിയൻ ക്രൂ ഉണ്ടായിരുന്നു, അവർ വളരെ എക്സ്പെർട്ട് ആയി സഹാറയിൽ ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ അവരെല്ലാം അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. നമ്മളിവിടെ കാണുന്ന പോലത്തെ സ്റ്റാൻഡ് ഒന്നുമില്ല അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡ്, ഡെസേർട്ടിൽ വെക്കാനായിട്ടൊക്കെ ടയറുള്ള സ്റ്റാൻഡിൻ്റെ വേറെ തരം എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ആപ്പിൾ ബോക്സും. അങ്ങനെ അവരുള്ളത് വളരെ ഹെൽപ്ഫുള്ളായി ആക്ച്വലി. ആൻഡ് നമ്മളിപ്പം സാധാരണ സിനിമകൾക്ക് ഷൂട്ട് ചെയ്യുന്ന പല എക്യുപ്മെന്റ്സും ആടുജീവിതത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം തെർമോകോൾ കൊണ്ട് ഒരു ലൈറ്റ് കട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. മറ്റു കുറച്ച് കാര്യങ്ങളിലൂടെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല ഇംപ്ലിമെന്റ് ചെയ്യാൻ, കാരണം ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ആടുജീവിതത്തിന് വേണ്ടി തന്നെ ഒരു സിനിമാറ്റുള്ള രീതിയിൽ ബേസിക് ആയിട്ട് സാർ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വിൻഡ് കട്ട് ചെയ്യാന്നുള്ളത് ഏറ്റവും വലിയ ചലഞ്ച്. വിൻഡ് കട്ടർ അങ്ങനെ കുറച്ച് സാധനങ്ങളത്. ഇപ്പം ഞാൻ ഇടയ്ക്ക് രാജീവൻ സാറിന് ഒരു ആഡ് ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, കടലിന് പുള്ളി ഇങ്ങനെ, പുള്ളി സിനിമാറ്റർ ആണല്ലോ, പുള്ളി ഇങ്ങനെ കടലിന് വിൻഡ് കട്ടർ ഇങ്ങനെ കുറേ സാധനങ്ങൾ യൂസ് ചെയ്തു. ഈ വിൻഡ് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ടഫാണ്, പെട്ടെന്ന് കാറ്റ് വരും കാറ്റ് പോകും. അപ്പോൾ അതിന് വിൻഡ് കട്ടർ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ യു എസ് നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ എക്യുപ്മെൻസിന് വേണ്ടി തന്നെ വാങ്ങി നമുക്ക് നമ്മൾ. പിന്നെ ഈ പറഞ്ഞ പോലെ നാച്ചുറൽ ലൈറ്റ് തന്നെയായിരുന്നു മാക്സിമം ഷൂട്ട് ചെയ്തത്. അധികം ലൈറ്റ്സ് അങ്ങനെ വെച്ചിട്ടില്ല, സൺലൈറ്റ് ആയിരുന്നു മെയിൻ ലൈറ്റ്, സോഴ്സ് ഓഫ് ലൈറ്റ്. സോ അതിനനുസരിച്ച് സീൻ ഡിവൈഡ് ചെയ്യുകയും ഒരു ഡേ നാലായിട്ട് പാർട്ട് ചെയ്യുകയും എല്ലാ ആർട്ടിസ്റ്റും അതിനോട് കോപ്പപ്പ് ചെയ്ത്, കാരണം ഇതിൻ്റെ ഒരു എനർജി ലെവൽ മീറ്ററിങ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എല്ലാവരും ഒരേപോലെ ഹോൾ ക്രൂ വർക്ക് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു വിഷ്വലിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത് അവസാനം. ഗോകുലി, മെഷീനിസ്റ്റിൻ്റെ നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് ക്രിസ്ത്യൻ അദ്ദേഹം ഒരു വലിയ ഇൻസ്പിറേഷനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും മെഷീനിസ്റ്റ് ഏത് പോയിന്റിലാണ് ഇത് കണ്ടു തുടങ്ങുന്നത്? ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യം ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണോ ക്രിസ്ത്യൻ ബെയിലിൻ്റെ ഇങ്ങനൊരു പടം ഉണ്ടെന്ന് വെച്ച് കാണുകയാണോ, അതോ അത് ഒരു ബെസ്റ്റ് സിനിമയാണത് അങ്ങനെ കണ്ടു പോയതാണോ, എങ്ങനെയാണ് മെഷീനിസ്റ്റിലേക്ക് എത്തണേ? ഇതിന് മുന്നേ മെഷീനിസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 2016 ആ ഒരു പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് എൻ്റെ ഒരു ഏട്ടനുണ്ട്. ഏട്ടൻ എനിക്ക് കുറേ ലോക സിനിമ, കുറേ ലോകത്തുള്ള കുറേ ഒരു ബെസ്റ്റ് സിനിമകളൊക്കെ, ക്ലാസിക് സിനിമകളും കുറേ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു.
അന്ന് ആ ഒരു കാലഘട്ടത്തിൽ കുറേ സിനിമകൾ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാണലുണ്ടായിരുന്നു. ആ ഒരു സിനിമകൾ കണ്ട സിനിമകളുടെ കൂട്ടത്തിൽ ഒന്നാണ് മെഷീനിസ്റ്റ് എന്ന് പറയുന്നത്. ആ മെഷീനിസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ബാറ്റ്മാൻ ബിഗിൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഗെയിം ചെയ്തതും അതൊക്കെ ആ സിനിമയ്ക്ക് കണ്ടതിന് ശേഷം ഞാൻ അതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ ബെയിലിൻ്റെ ഒരു ഇൻസ്പിറേഷൻ. അപ്പോൾ അതുപോലത്തെ ഒരു പിക്ചറും എൻ്റെ സ്വന്തം പിക്ചറും ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വല്ലാത്തൊരു റൈസ് കണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ. ഗൂഗിളിന് ആദ്യമായിട്ട് നമ്മൾ ഈ ഓഡിയോ ലോഞ്ചിന് വേണ്ടി വരുന്ന സമയത്ത് ഒരു 2000, അത് കഴിഞ്ഞിട്ട് ഗൂഗിള് എന്നെ പോലെ തന്നെ കഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ പോലെ അതേ തന്നെ ഹാർഡ്ഷിപ്സ് ഫേസ് ചെയ്തിട്ടുള്ള ആക്ടറാണെന്ന് പറഞ്ഞതിന് ശേഷം അതൊരു 6000, ഇപ്പം അത് 10,000 എത്തിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. അത് കാണുമ്പോൾ 16K അടിപൊളി. നമ്മളേ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ഒന്നുമല്ല, ഇപ്പം എന്താ പറയുക, സെം ഔട്ട് ആയിട്ടുണ്ട് കോളേജിൽ ഈ ഇതിന്റെ ഷൂട്ടിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ആളുകൾ ഈ മുടി വളർത്തിയ ആളുകളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു തെറ്റായ ധാരണ ഉണ്ടല്ലോ കഞ്ചാവ് ആണെന്നുള്ളത്, അത് വന്ന് ഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഈ എന്താ പറയുക ഒരു മറുപടി അല്ലെങ്കിൽ ഒരു മധുര പ്രതികാരം ആ ഒരു ലൈനിലേക്കൊക്കെ ചിന്ത പോയോ ഈ റിലീസിന് ശേഷം കിട്ടുന്ന ഈ റെസ്പോൺസ് കണ്ടിട്ട്? കുറേ തഴഞ്ഞവരുണ്ട് ഈ ഒരു ഇതിൻ്റെ ഇടയിൽ. ഈ മുടി നീട്ടിയതൊക്കെ കണ്ടിട്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള എന്താ ഒരു മധുരമായൊരു മറുപടി എന്നുള്ള രീതിയിൽ തന്നെ ഒരു നല്ല സുഖമുള്ളൊരു മറുപടി, അതായത് ഇങ്ങനെ പ്രതികാരം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മറുപടി, ഒരു ഇന്റർനാഷണൽ മറുപടി ആയിപ്പോയി. സാർ ഇപ്പോൾ ഇതിലിപ്പോൾ വിൻഡിൽ ആക്ച്വൽ മണൽക്കാറ്റിൽ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആക്ടേഴ്സ് വില്ലിങ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കും. സാറിൻ്റെ ക്രൂ ആയിട്ടുള്ള ഡിസ്കഷൻ എങ്ങനെയായിരുന്നു? കാരണം ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു ഏരിയ അല്ലല്ലോ. അത് അവരെങ്ങനെ സമ്മതിപ്പിച്ചിരുന്നത്? നമ്മൾ ഇതാ ചെയ്യാൻ പോണെ, ശരിക്കുള്ള വിൻഡിലാണ് ചെയ്യാൻ പോണേ, അതിനുള്ള ഹെൽത്ത് വൈസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ഫിസിക്കലി ഡ്രെയിൻ ഉണ്ടാവും, അതിനുള്ള അതിൻ്റെ ഒരു പ്ലാനിങ് എങ്ങനെയായിരുന്നു? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ക്യാമറ തരണം, അതാണ്. അത് ബ്ലസ്സിട്ട് അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചു, ക്യാമറ എടുപ്പിച്ചു. പിന്നെ ഹോൾ ക്രൂവിനെ എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളിത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലായി. നമുക്ക് പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഫുൾ ബോഡി കവറാണ്, ഫേസ് എല്ലാം കവർ, എല്ലാം കവറാണ്. ഇത് ഈ സൂചി കുത്തുന്ന വേദനയും ഇത് വന്ന് അടിക്കുന്നത് ദേഹത്ത്. പൃഥ്വിരാജൻ വേറെ കവറൊന്നുമില്ല, തിരിഞ്ഞു നിന്നില്ലെങ്കിൽ കണ്ണിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തീർന്നു, അതുപോലെ പവർഫുള്ളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ അവരാണ് ഏറ്റവും കഷ്ടപ്പെട്ടത് അതിനകത്ത്. നമ്മൾ പിന്നെ ക്യാമറ പിടിച്ചുകൊണ്ട് നിന്നല്ലോ ഇതിനകത്ത്. പിന്നെ വേറെ കഷ്ടത നമ്മുടെ സ്റ്റാറ്റിക് കറണ്ട് എവിടെ തൊട്ടാലും നമുക്ക് ഷോക്ക് അടിക്കുന്നൊരു എഫക്റ്റ് ഈ കാറ്റടിക്കുമ്പോൾ. ഈ റോളിംഗ് സാൻഡ് ആയതുകൊണ്ട് ഇതിന് സ്റ്റാറ്റിക് ഉണ്ടോ, നമ്മൾ ബോഡി തട്ടിയിട്ട് നമ്മൾ പോസിറ്റീവ്, വേറെ ആരും തൊടാൻ പറ്റില്ല, വണ്ടി തൊടാൻ പറ്റില്ല, ക്യാമറ തൊടാൻ പറ്റില്ല, എല്ലാം പോസിറ്റീവ്, എല്ലാം ടക്ക് ടക്കടന്ന് അടിക്കും. ആ എല്ലായിടത്തും കറണ്ടാണ്, ഫുള്ള് സ്റ്റാറ്റിക് കറണ്ട്. അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നൂറ് നൂറ്റിക്ക് ഇത് എങ്ങനെയും ചെയ്യണം, നമ്മളിത് അത്രയും വലിയ സീക്വൻസ്. പക്ഷേ അതിനെ അറിയാനുണ്ട്, തിയേറ്ററിലുള്ള ക്ലാപ്സും എസ്പെഷ്യൽ എൻ്റെ അസോസിയേറ്റ് അജീഷ് ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടവരെല്ലാവരും ഈ ഒരു സീക്വൻസ് എടുക്കാനായിട്ട്. നമ്മുടെ കയ്യിലല്ലാത്ത ഒരു കാര്യമാണല്ലോ സാർ ഈ നേച്ചറിന്റെ ടൈമിംഗ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഒരു ലൊക്കേഷൻ കണ്ട് എല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾ പോയിട്ട് പിറ്റേ ദിവസം വരുമ്പോഴേക്കും ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ആ ലൊക്കേഷൻ മൊത്തം മാറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ ഹാർഡ്ഷിപ്സ് നേരിട്ടുണ്ടോ? അങ്ങനെ മാറിപ്പോയ ലൊക്കേഷൻ ഉണ്ട്. അതിപ്പോ സീൻ പറഞ്ഞ സ്പോയിലറായി, നമ്മൾ അതൊക്കെ മാച്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് പറഞ്ഞില്ല. അങ്ങനെ മാറിപ്പോയ ലൊക്കേഷനിലുണ്ട്, ഒരു രാത്രി കൊണ്ട് കാറ്റടിച്ചിട്ട് ടോട്ടൽ ടെറൈനേ മാറിപ്പോയി, പിന്നെ അത് മാച്ച് ചെയ്ത് വേറെ ലൊക്കേഷനിൽ അതുപോലെ മാച്ച് ചെയ്ത് ഡ്യൂണിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡോർമയിൽ. ഓവർ നൈറ്റ് കാറ്റ് വരും ചിലപ്പോൾ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ മാർക്ക് വീഴാതെ സൂക്ഷിക്കുക എന്നൊക്കെയുള്ളതാണ് ഏറ്റവും വലിയൊരു ചാലഞ്ച് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ അത് പെർഫെക്റ്റ് റെക്കി ഇത് സോറി റിഹേഴ്സലൊക്കെ ഓപ്പോസിറ്റ് സൈഡ് ഷൂട്ട് എല്ലാം റിഹേഴ്സൽ പക്ക ചെയ്തിട്ട് നേരെ ക്യാമറ തിരിച്ച് ഇപ്പുറത്ത് ആക്ഷൻ. അങ്ങനെയായിരുന്നത്. ഒരു ഷോട്ടൊക്കെ ഞാനും രാജേട്ടനും കൂടി ഒരു മല മൊത്തം മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒഴിവാക്കിയത് കുറവുണ്ടോ? അതെ, ഒരുപാട് പ്രീ പ്ലാനിങ് ഉണ്ടായിരുന്നു, നല്ല പ്രീ പ്ലാനിങ് ആയിരുന്നു, എല്ലാം പക്ക പ്ലാൻ ചെയ്തു. അതിന് ടൈം ഫ്രെയിമും ഇല്ല, ബഡ്ജറ്റ് ഫ്രെയിമും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോൾ തീരുന്നു അപ്പം തിരിച്ചു വരിക, അതുവരെ ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഈ ഞാൻ എന്ത് ആണ് ഗൂഗിൾ ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്ന പോലത്തെ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ പടത്തിൽ, സ്പോയിലർ ആയ കാരണം എനിക്കത് പറയാൻ പറ്റില്ല. അപ്പം ആ ഏരിയയിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നു? അതായത് നീ എന്താ ചെയ്യാൻ പോണെന്നുള്ളത് അങ്ങോട്ട് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ, അത് അതെങ്ങനെയാണ് ചെയ്തിരുന്നത്? അത് അത് എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനുമാണ്, അത് മൊത്തം ഇരിക്കുന്നതും ഐ മീൻ ഗൂഗിളിൻ്റെ കയ്യിലാണ്, ആ പിവറ്റൽ സീനിന് വേണ്ടിയിട്ടുള്ള സംസാരം എങ്ങനെയായിരുന്നു? ഇപ്പോൾ ബസി സാറ് ഇതിന് മുന്നേ എന്താ പറയുക ഒരു 15 മിനിറ്റ് ഈ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ 15 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഈ സീൻ എടുക്കുന്നതിന് തൊട്ട് മുന്നേ.
അപ്പോൾ അതിന് മുന്നേ ഹക്കീമിൻ്റെ ഇതുവരെയുള്ള ജേണി, എല്ലാം ബ്ലെസി സാറിൻ്റെ ഒരു വിഷനിലുള്ള ജേണി, എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ബ്ലെസി സാറിൻ്റെ വിഷനിലുള്ള ഈ ഒരു സീന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സുനിലേട്ടനായാലും ഒരു അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഒരു മണ്ണിൽ വീണിട്ട് ഒരു ഷോട്ടൊക്കെ എടുത്തില്ലായിരുന്നു. അപ്പോൾ അതിൽ സുനിലേട്ടൻ പറഞ്ഞ ഈ ക്യാമറയുടെ ആംഗിൾ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ കുറച്ചും കൂടി അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള ഈ ടെക്നിക്കൽ സൈഡിലുള്ള നമുക്ക് ഉണ്ടാകുന്ന മിസ്റ്റേക്ക് ഉണ്ട്, അതിൻ്റെ അറിവില്ലായ്മ ഉണ്ടല്ലോ. റിഗ് ചെയ്തൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു, റിഗ് ചെയ്തിട്ടൊക്കെ. അത് റിഗ്ഗിയാണെന്നും ഇല്ല, ഇവനൊക്കെ റിഗ് എന്ന് പറഞ്ഞാൽ റിഗ്ഗൊക്കെ മറ്റേ ഇടയ്ക്ക് മറ്റേ ഇതൊക്കെ വെച്ച് കൊടുക്കണം, ഒന്നുമില്ല റിഗ്, മാംസമില്ല റിഗ്ഗിയനായിട്ട്. അതിൽ ആദ്യം നമ്മളൊരു ക്യാമറ മറ്റേ ഒരു വേറൊരു ജെമിനി ജെമിനി അങ്ങനെ കെട്ടി വെച്ചിട്ട് എന്നെ കൊണ്ട് ഓടിക്കാൻ നോക്കിയിട്ട് എനിക്ക് ഓടാൻ പറ്റുന്നില്ല, അത്ര വെയിറ്റ് ഉള്ളതുകൊണ്ട്. എന്നിട്ട് വേറൊരു ക്യാമറയൊക്കെ ചെറിയൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് അന്ന് റിഗ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തൊക്കെ ചെയ്ത്. റിഗ്ഗിയനൊക്കെ ഇടയിലൊക്കെ തുണിയൊക്കെ തിരുകണം പുള്ളിക്ക്, റിഗ്ഗിക്കാൻ പറ്റും. ആദ്യമായിട്ടല്ലെങ്കിലോ സാർ, ചിലപ്പോൾ കരിയറിലാണ് ഇങ്ങനെ ഒരു അനുഭവം, അതായത് രണ്ട് മനുഷ്യന്മാരെ പല കാലയളവിൽ പല രൂപങ്ങളിൽ കാണുക എന്നുള്ളത്, അതൊരു വേറെ എക്സ്പീരിയൻസ് അല്ലേ? അതെ, തീർച്ചയായും. ആ ടൈം ഫ്രെയിം ഇട്ട് ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ബ്ലെസ്സി ചേട്ടൻ അത് കറക്റ്റായിട്ട് ഒരു 3 വർഷം ഗ്യാപ്പ് എന്ന് പറഞ്ഞത് 6 വർഷമായി അങ്ങനെ കോവിഡൊക്കെ മൂലം. പക്ഷെ അങ്ങനെ ഒരു ടൈം ഫ്രെയിം വെച്ച് തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻഡ് ആണ് ഇതെല്ലാം. ആ ഫോർമാറ്റും ആ കളർ സീൻസും എല്ലാം ആ ലെൻസുകളും എല്ലാം 2021 ഷൂട്ടിംഗ് തീരുമ്പോൾ, അപ്പൊ അതൊക്കെ നമ്മൾ അഡാപ്റ്റീവ് ആയിട്ട് കൂടുതൽ. പിന്നെ തീർച്ചയായും കളർ സീൻസ് ഒക്കെ ഭയങ്കര ഓപ്പൺ. അതുപോലെ നമുക്ക് ഈ എസ്പെഷ്യലി നൈറ്റ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ 2018 വേറെ ക്യാമറ ഇല്ല നൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യാനായിട്ട്. 2022 ആയപ്പോഴത്തേക്കും ലോ ലൈറ്റ് ക്യാമറകൾ വന്നു. ആ നൈറ്റ് നമ്മൾ എനിക്ക് നമ്മളൊരു ഒരു ഇവർ ഓവർ ദ നൈറ്റ് ഓടുന്ന സീക്വൻസ്, അത് ഫുൾ മൂൺ നൈറ്റ്, രണ്ട് ഫുൾ മൂൺ നൈറ്റ് ചാർട്ട് ചെയ്തിട്ട് ഫുൾ മൂൺ നൈറ്റ് ആക്ച്വൽ ഫുൾ മൂൺ നൈറ്റിൽ ഷൂട്ട് ചെയ്തത്. ചന്ദ്രന്റെ വെളിച്ചം മാത്രം, ചെറിയൊരു ഫില്ല് എന്തോ ട്യൂബ് ഒക്കെ അവിടെ ചെല്ലത്, പക്ഷെ മോസ്റ്റ്ലി അവൈലബിൾ ലൈറ്റ് ആയിരുന്നു. ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വെട്ടം, അവിടുത്തെ ഹ്യൂജ് മാസീവ് മൂൺ, അവിടുത്തെ ഡെസേർട്ടിലെ മൂൺ എന്നൊക്കെ പറഞ്ഞ നല്ല വെളിച്ചം ഉണ്ടാവും. ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, കാരണം അല്ലാണ്ട് നമുക്ക് ലിറ്റപ്പ് ചെയ്യാൻ പറ്റില്ല. നൈറ്റ് ഡെസേർട്ട് ലിറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ടാസ്ക്, അത് ചെയ്യാൻ പറ്റില്ലത്. കാരണം ഇതിപ്പം ഫുൾ ഡെപ്ത് അങ്ങ് അറ്റം വരെയും ഫുൾ ഡെസേർട്ട് വിസിബിലിറ്റി എല്ലാം കാണാം ഫുൾ മൂൺ നൈറ്റ് ആകുമ്പോൾ. സോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ചാർട്ട് ചെയ്ത് പോയി, രണ്ട് ഫുൾ മൂൺ നൈറ്റ് ചാർട്ട് ചെയ്താണ് അങ്ങനെയുള്ള സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തത്. അതിന് ഈ ക്യാമറയൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പല സ്ഥലങ്ങളിൽ ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ മേക്കപ്പ് മാൻ രഞ്ജിത്ത് അമ്പാടിനൊക്കെ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് പല അവസരങ്ങളിലും ഇങ്ങനെ ക്ഷീണം കൊണ്ട് വീണു പോകുന്ന രാജുവേട്ടനെ പറ്റിയിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സീൻസിലൊക്കെ രാജുവേട്ടൻ അധികവും ഇരിക്കുമായിരിക്കും, ഹക്കീം ഇരിക്കുന്ന സാധനങ്ങളുണ്ട്. ഈ ഇരുത്തത്തിൽ നിന്ന് എണീക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഈ ബാക്കിയുള്ള ആളുകളുടെ സഹായം വേണ്ടി വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് നിങ്ങളത്രയും ഡ്രെയിൻഡ് ആയി പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? ആ, ഇത് സാധാരണ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്തൊരു കാര്യമാണ്. നമ്മൾ ഈ പെട്ടെന്ന് എണീക്കുമ്പോൾ നമ്മുടെ പ്രഷർ തെറ്റിയൊരു തല ചുറ്റുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായി പെട്ടെന്ന് എണീക്കുമ്പോൾ. ബ്ലാക്ക് ഔട്ട് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഭയങ്കര ട്രെയിനിങ് ആയിരുന്നു, കാരണം നമ്മൾ ഓൾറെഡി ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണല്ലോ. പോരാത്തതിന് മരുഭൂമിയുടെ ഹാർഷ്നെസ് മൊത്തം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ ഇത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഈ കൂടുതൽ ആളുകൾ എപ്പോഴും ഈ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാനും അല്ലെങ്കിൽ കറേജ് ചെയ്യാനും ത്രൂ ഔട്ട് ഉണ്ടായിരുന്നല്ലേ? പിന്നല്ലാതെ എല്ലാവരും സെറ്റിലുള്ള എല്ലാവരും, അതായത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടിയെന്താ വെച്ചാൽ, ഈ സെറ്റിലേറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള, എപ്പോഴും ഏത് ഷെഡ്യൂൾ പോയാലും ഈ സെറ്റിലേറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾ ഞാനാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ എനിക്ക് തന്നിട്ടുണ്ട്. ഒരു കെയറിങ്ങും പരിപാടികളൊക്കെ എനിക്കെപ്പോഴും ആ സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് തൻ്റെ 100% ഇട്ടിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ രാജുവേട്ടൻ ആൾ പ്രിയപ്പെട്ടവനാണ്. സ്ക്രിപ്റ്റിൽ ഒരു സൈഡിൽ പെൻസിൽ കൊണ്ട് കുറേ മാർക്കുണ്ടാവും, ഇതിൻ്റെ മോഡുലേഷൻ, ഇതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ കുനുകുനുകുനേ എഴുതി വെച്ചേക്കും ഒരു സൈഡിൽ. നമ്മൾ ഒരു ഗ്ലിസറിനൊന്നും ഇല്ലാതെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കരിയാന്നൊക്കെ ഉള്ളൊരു രീതിയിൽ തന്നെ അതന്നെയാണ് അവിടെ സംഭവിച്ചത്.